എന്റെ പഴയ നെക്സ് ലൈറ്റ് സോറാന്ന് എടുപ്പിക്കരുത്. ഏട്ടഞ്ഞാ ഞാൻ പറഞ്ഞു ഏട്ടങ്ങേർ പേഴ്സണാ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. എടി എന്താണ് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. ഇപ്പോഴും അമ്മ എന്നാ പറയുന്നത് അച്ചായ്ക്ക് മനസ്സിലാവുന്നില്ലേ? ഈ 20 വർഷമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവക്കും മനസ്സിലാവുന്നില്ലല്ല. മിണ്ടാ മേലാത്താളെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ കെട്ടിയെ. കല്യാണം കഴിഞ്ഞുള്ള ലൗകിക ജീവിതത്തിൽ ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഒരു മിണ്ടാ പ്രാണിനെ അന്വേഷിച്ച് തേടി പിടിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഇവളിങ്ങനെ ആംഗിക ഭാഷയിൽ എന്റെ തള്ളക്കുളിക്കൊന്നും കറിയാൻ മാണ്ടായില്ല. അതുകൊണ്ടൊന്നുമല്ല അമ്മ കെട്ടിയത്, പോലീസുകാർ ഇടിച്ചു പിഴിഞ്ഞു പുഴിഞ്ഞെടുത്തിയാളെ വേറെ ആര് കെട്ടാനാന്ന്. ഞായറാഴ്ച അമ്മാവനൊക്കെ വരുന്ന കാര്യ അമ്മ പറഞ്ഞെ, അവര് വന്നിട്ട് പോട്ടച്ചായി. നിനക്കറിയില്ല നിന്റെ മാമന് കട്ടപ്പന ചന്ദബിജുന്ന് നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച് അതിലൊരു ചാള പൂച്ച എടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച മരം കൊത്തി മോറനാണ് നിന്റെ മേമൻ. അഥവാ എന്റെ നാറി അള്ളിയൻ. എന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ പറഞ്ഞത്? അമ്മാവനൊക്കെ എന്തായാലും വരും, അച്ഛനെ വിട്ടില്ലെങ്കിൽ ഇവിടുന്ന് മക്കോളെ. എന്താടി വന്നു അടുത്തതിന്റെ കാരണ കൊച്ചു നോക്കേണ്ടി. അളിയ വന്നോട്ടെ, നിന്റെ ആളെ വന്നോട്ടെ, അവളുടെ അമ്മാവനും വന്നോട്ടെ. അറിയപ്പെടുന്ന നായക നടനാവണം. അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ചു കിട്ടും. ഒരു 8-ന്റെ വ്യത്യാസമുള്ളൂ. പല്ലും കൂടി കളയാം. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവരച്ചാലും ഉടുക്കത്തെ ഗ്ലാമറാ നീ. എന്റെ മണിച്ചേട്ടാ, ധനുഷേട്ടാ, രജനിച്ചേട്ടായി, നിങ്ങളെയൊക്കെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. കാത്തോളണേ. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല, അതൊക്കെ എനിക്കറിയാം സർ. A4 ആക്ടിംഗ്, C4 കോൺസെൻട്രേഷൻ, T4 ടൈമിംഗ്, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം, പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, പരിചയം പഠിക്കാനുള്ള മനസ്സുണ്ടാവണം, അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. അതാസ്ബാ, ഞാൻ ദേ ഇറങ്ങാട്ടോ. ഓക്കെ എന്നാ. എന്നാ പിന്നെ ഞാൻ എംബ്രോയിഡറി ചെയ്തു ഷർട്ട് ഇട്ട് പോകാൻ മേലായിരുന്നു, അതിട്ട് പോയി ഉറപ്പായിട്ടും ഞാൻ സീട്ടും.
ഏത് ആ ഓലമടലിന്റെ പട തുന്നി പിടിപ്പിച്ച ഷർട്ടാ? ഓലമടലോ? അത് മയിൽപീലിയാ. എന്റെ കനി, നിന്റെ മയിൽപീലി സമ്പൂർണ്ണ പരാജയട്ടോ. നിന്റെ എംബ്രോയിഡറി ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടിക്കോളും. നീ പോയേ. ഓ പിന്നെ ഈ മോദ വെച്ചല്ലേ ഇപ്പൊ കിട്ടും. ഈ പറയണ ആൾ എന്നാ ഗ്ലാമറാ? എടി പല്ലില് കമ്പ്യൂട്ടർ കൊറേ ആളായില്ലേ, ഇതെന്നാ വാർക്കണേ? അതിന് എനിക്ക് സിനിമ അഭിനയിക്കണ്ട. ഇയാള് കൊറേ നാളായല്ലോ ഇപ്പൊ നായകനാകുന്നു പറയുന്നു. എന്നിട്ട് എന്തേ അങ്ങനെ പെട്ടെന്ന് നായകനാകാൻ? ഞാൻ മമ്മൂട്ടിയുടെ മോനല്ല, ഒരു സാധാ ചുമട്ടൂലാരുടെ മോനാ. അതെ, ദുൽഖറിന്റെ വാപ്പ മാത്രമേ സിനിമാ നടനായിരുന്നുള്ളൂ, മമ്മൂട്ടിയുടെ വാപ്പ സിനിമാ നടനല്ലായിരുന്നു. നീ പോടി തീപ്പെട്ടിക്കൊള്ളി.